ആയിട്ട് തോന്നിയത്. എന്താന്ന് ചോദിച്ചാ ഫാന്റസി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മറ്റേ തമിഴില് മൂക്കുത്തിയമ്മ എന്ന് പറഞ്ഞ അവിടെ ഇല്ലേ നയൻതാരയുടെ, ആ ഒരു സംഭവം തന്നെയാണ്. സംഭവം കഥ ഒരു കോപ്ലോട്ട് അത് തന്നെയാണ്. പക്ഷെ വേറെ കോമഡി ആയിട്ടൊക്കെ അവർ എടുക്കാൻ നോക്കിയിരിക്കുന്ന എനിക്ക് ഒട്ടും മറക്കൂടായിട്ടില്ല. അവിടെ ഒറ്റിട്ടിൽ ഇറങ്ങിയാൽ മതി. ഒറ്റിട്ടിൽ ഇറങ്ങിയായിരുന്നെങ്കിൽ ഇച്ചിരൂടെ നമുക്ക് ഒരു ഇത് കിട്ടിയാണ്. പക്ഷെ ഇതുകൊണ്ട് തിയേറ്റർ ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുഴപ്പമില്ല, മ്യൂസിക്കും അത്യാവശ്യം കുഴപ്പമില്ല. എന്താ പറയാ, എല്ലാവരും കണ്ടിരിക്കാം. പിന്നെ കഥയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കള്ളനും ഭഗവതി എന്ന് പറയുന്നത് പോലെ കള്ളന്റെ ഭഗവതിയുടെ കഥ തന്നെയാണ്. അപ്പൊ ആ ഒരു ലൈഫ് ചേഞ്ചിങ് മാറ്റുന്നു, അത്രേ ഉള്ളൂ. ആക്ഷൻ ആ അത്യാവശ്യം, എന്താ ഒരു ചെറിയ ആക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. വേറെ ഇത്തിരി സ്ലോ ആയിട്ടാണ് പോണത്. കോമഡി തീർത്തും വർക്കൗട്ട് ആയിട്ടില്ലാന്ന് എന്റെ പ്രതീക്ഷ. കാരണം അത്രയ്ക്ക് ബീസ്റ്റ് ബോയ്സ് ഇൻ്റെ വിജയന്റെ പരീക്ഷണം വിജയിച്ചിട്ടില്ല. എന്തായാലും എന്തായാലും വിചാരിച്ച പോലെ പടം ഈസ്റ്റ് ബോയ്സ് വിജയന്റെ പടാന്ന് കരുതി വന്നതാണ്. പക്ഷെ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും പടം വളരെ സ്ലോ ആണ്. സെക്കൻഡ് ഹാഫ് പൊടിക്കും പദ്ധതി തന്നെ ആ സീൻ തൊട്ട് സ്ലോ ആണ്. പക്ഷെ ഒരു മൂവി എന്ന് പറഞ്ഞാൽ വൺ ടൈം വാച്ചബിൾ ആണ്. അപ്പൊ അതൊരു കൂടുതൽ കളക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. എന്തായാലും ഒ ടി ടിക്ക് വേണ്ടി എടുത്ത പടാന്ന് പറയണം. എന്തായാലും വൺ ടൈം വാച്ചബിൾ ആണ്. ഫാന്റസി കോമഡി. ഞാൻ തന്നെ ഒരു 9:40 ആയപ്പോ തൃപ്പൂണിത്തറ നിൽക്കുവായിരുന്നു. ഈ മൂവി കാണാൻ വേണ്ടി ഓടി വന്ന നിരാശയാക്കിയില്ല. നല്ല മൂവിയാണ്. കൊള്ളാം. ഇങ്ങനൊരു ജോണ്ടർ തിരഞ്ഞെടുക്കാൻ വലിയൊരു ഡിഫിക്കൽറ്റ് ആണ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ. ബട്ട് ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. കാണാം. നല്ല മൂവി, നല്ല സോങ്. ഗംഭീര സിനിമയാണ്. യേശു ശ്രീജയ സാർ ചെയ്തതിൽ ഏറ്റവും മികച്ച സിനിമയായിട്ടാണ് ഞാനത് കാണുന്നത്. ചിരിയുണ്ട്, ചിന്തയുണ്ട്, അതിലുപരിയായിട്ട് നല്ലൊരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. രാജേഷ്, മാധവൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അനുശ്രീ ഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. മോക്ഷ എന്നൊരു ബംഗാളി നടിയാണിത് ഭഗവതിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപാര പെർഫോമൻസ് ആണ്. ഭഗവതി ഒറിജിനൽ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു ഫീലാണ് നമുക്കുണ്ടാകുന്നത്. മാളികപ്പുറം ഒക്കെ നമ്മൾ വിജയിപ്പിച്ച പോലെ ഇത് വിജയിപ്പിക്കേണ്ട ഒരു സിനിമയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗംഭീരമായിട്ടുണ്ട്, നല്ല എന്റർടൈനർ ആണ്. അതെ, ഒരു സാധാരണ മനുഷ്യന്റെ ലൈഫിലേക്ക് ഒരു ഭഗവതി കടന്നു വന്ന എങ്ങനെയിരിക്കും, അതൊക്കെയാണ് കാണിക്കുന്നത്. എന്തോ, അതെ അതെ, നല്ലൊരു എന്റർടൈനർ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും കാണാം. നല്ലൊരു അറ്റംപ്റ്റ് ആണ്. മാളികപ്പുറത്തിന് ശേഷം ആ ഒരു ഫാന്റസി മൂഡില് ത്രൂ ഔട്ട് മൂവി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല അധികം ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഫാന്റസി എലമെന്റ് വർക്ക്ഔട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു സ്റ്റാർ കാസ്റ്റ്. പിന്നെ ഇതിൽ ഭഗവതിയായിട്ട് അഭിനയിച്ച മോക്ഷ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തേക്കുന്നത്. കാരണം ഒരു മലയാളി അല്ലായിരുന്ന പോലും ലിപ്സിങ് പോലും ഇല്ലാതെ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ഓഫ് വിജയൻ സാറ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ന്യൂ ഡിജിറ്റൽ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് ഒരു ലാഗും ഇല്ലാതെ എനിക്ക് ഫാമിലി ഓഡിയൻസിന് വളരെ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും.